ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മുംബൈയും സൺറൈസേഴ്സ് മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആവും, 100% ഹെൽപ്ഫുൾ ആവും. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലെയേഴ്സിനെ പറ്റി കുറച്ച് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് നടന്ന ഈ ഒരു പിച്ചിൽ നടന്ന മാച്ചസ്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കുറച്ചുകൂടെ അധികം നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാച്ച് നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഏഴരയ്ക്കാണ് കേട്ടോ. ഈ ഏഴരയ്ക്ക് തന്നെ രണ്ട് മത്സരങ്ങൾ ഒരുമിച്ച് നടക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. അതെന്തോ ടൈം ഷെഡ്യൂളിൻ്റെ പ്രശ്നമായിരുന്നു. രണ്ട് മാച്ചും ആദ്യമായിട്ടാണ് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് രണ്ട് മാച്ചും ഒരേ സമയത്ത് നടക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മാറ്റം വരുത്തുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതുവരെ ഒരു മാറ്റവും ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി അഥവാ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളെ അറിയിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലോട്ട് കടക്കാം. നമ്മുടെ പിച്ച് ഞാൻ പറഞ്ഞില്ല അല്ലേ, നമ്മുടെ ഷെയ്ഖ് സിയാദ് അബുദാബി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടീമിലോട്ട് കടക്കാം. ഓക്കെ, ടീമല്ല, സോറി, നമ്മുടെ പിച്ച്. ഓക്കെ, നമ്മുടെ ഷെയ്ഖ് സിയാദ് മുംബൈ ഇന്ത്യൻസ്, അതാ മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സും കൂടെയാണ് ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അതേ ദിവസം അതേ സമയത്ത് തന്നെ റോയൽ ചലഞ്ചേഴ്സും ഡൽഹിയും മത്സരിക്കുന്നുണ്ട്. ഇതെങ്ങനെ നമ്മുടെ സ്റ്റാർ സ്പോർട്സിലോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ ആണെങ്കിലും എങ്ങനെ കാണിക്കുന്ന എനിക്കൊരു പിടിയില്ല കേട്ടോ. അത് എന്താ ഇവരുടെ പരിപാടി എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പ്രിവ്യസ് ആയിട്ട് മുന്നേ നടന്ന മാച്ചസൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ആദ്യം തന്നെ റോയൽ ചലഞ്ചേഴ്സും ഹൈദരാബാദും മുന്നേ അവിടെ കളിച്ച ഒരു മാച്ചിനെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ റോയൽ ചലഞ്ചേഴ്സിന് 137 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിനാണ് എത്തിയത്. അതേസമയം നമ്മുടെ സൺറൈസേഴ്സ് അവിടെ ജയിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. സൺറൈസേഴ്സിനായിരുന്നു ഫസ്റ്റ് ബാറ്റിംഗ്. അവർ 141 റൺസായിരുന്നു എടുത്തത്. അതേസമയം നമ്മുടെ ബാംഗ്ലൂരിന് ആ 141 റൺസ് അവിടെ എടുക്കാൻ പറ്റിയില്ല. 20 ഓവറിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സൺറൈസേഴ്സ് 4 റൺസിന് ജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു മത്സരം എടുത്ത് നോക്കാം. അത് ബാറ്റിംഗ് ചൂസ് ചെയ്തിട്ട് അത് ടോവിൻ ചെയ്ത്, പിന്നെ അടുത്തത് നമുക്ക് എടുത്ത് നോക്കാം. അടുത്തത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 189 റൺസാണ് അവിടെ ഫസ്റ്റ് ബാറ്റിങ്ങിൽ നേടിയത്. അത്യാവശ്യം നല്ലൊരു സ്കോർ നേടിയിട്ട് നമുക്ക് ബോളിങ്ങിൽ പിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നടന്നത്. പക്ഷേ അത് തീർച്ചയായും ശരിക്കും അത് നടന്നില്ല, ആ ഒരു കാര്യം നടന്നില്ല. അതെന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമ്മുടെ രാജസ്ഥാനിൻ്റെ പവർ അവർ കാണിച്ചിരിക്കുന്നത് അവർക്ക് പ്ലേ ഓഫിലോട്ട് കയറാൻ വേണ്ടിയുള്ള ഒരു ഇതായിരിക്കാം അത്. മാക്സിമം അവർ 10 റൺ റേറ്റ്, 1 ഓവറിൽ 10 റൺ വെച്ച് 17-ാമത്തെ ഓവറിൽ തന്നെ 190 റൺ കവർ ചെയ്തു. അപ്പോൾ ഇനി ഒരു 20 ഓവർ കൂടി കിട്ടുകയാണെങ്കിൽ 230 വരെ എത്തിയിട്ടുണ്ടാകും അവർ. നമുക്ക് വേറൊരു മത്സരം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾ വിക്കറ്റ് വീഴ്ച ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. അതായത് 3-4 ഉള്ളൂ. അപ്പോൾ ബോളേഴ്സിന് പ്രാധാന്യം ഇല്ലെന്ന് മനസ്സിലായില്ലേ. നമുക്ക് വേറൊരു മാച്ച് കൂടെ നോക്കാം. നമ്മുടെ പഞ്ചാബും മുംബൈയും കൂടെ കളിച്ചത്. അവിടെ നമ്മുടെ മുംബൈ ആയിരുന്നു ജയിച്ചത്. പഞ്ചാബിന് ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു. ചേസിങ് ടീംസ് ആണ് കേട്ടോ കൂടുതലും വിൻ ചെയ്യുന്നത്. അതായത് പഞ്ചാബ് 135 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ 135 റൺസ് എടുത്തു. അതേസമയം നമ്മുടെ മുംബൈ ഇന്ത്യൻസ് 19 ഓവറിൽ തന്നെ 137 റൺസ് കവർ ചെയ്തെടുത്തു. അത് 4 വിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. 6 വിക്കറ്റിനാണ് മുംബൈ ജയിച്ചത്. അപ്പോൾ വേറൊരു മത്സരം കൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെന്നൈയും കൊൽക്കത്തയും കൂടെ മുന്നേ കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ കൊൽക്കത്ത 171 റൺസിന് 6 വിക്കറ്റിന് നഷ്ടവരുത്തിലായിരുന്നു. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സ് 20 ഓവറിൽ തന്നെയാണ് ജയിച്ചത്. 172 റൺസ്, 8 വിക്കറ്റ് നഷ്ടപ്പെട്ടു കേട്ടോ. അതൊരു ടൈറ്റായ മാച്ചായിരുന്നു. അപ്പോൾ കൂടുതലും ചേസിങ് ടീംസ് ആ വിൻ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ നാളത്തെ ടീം ഇടുമ്പോൾ ഇപ്പോൾ ഏത് ടീമാണോ സ്ട്രെങ്ത് കൂടുതൽ, ഇപ്പോൾ മുംബൈ ആണോ നമ്മുടെ SRH ആണോ സ്ട്രെങ്ത് കൂടുതൽ നോക്കണം. അപ്പോൾ സ്ട്രെങ്ത് കൂടുതലുള്ള ടീമിന് ബാറ്റിംഗ് പവറും ബോളിംഗ് പവറും മെയിനായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം എന്തായാലും നോട്ട് ചെയ്യാം കേട്ടോ മച്ചാമ്മേരെ. നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. പിച്ച് റിപ്പോർട്ട് നോക്കാം. ദ ഗ്രൗണ്ടിൻ്റെ റിക്വയറി ഇമ്പാക്സ് പവർ ബാറ്റർ ക്ലിയർ ഡിഫൻസ് 2 മെസ്സേജ് പ്ലേ ചെയ്ത് വിക്കറ്റ് ഓൾസോ ഗുഡ് ലുക്കിംഗ് ഈവൻ ദ ബോളേഴ്സ് ഗോഡ് സക്സസ്ഫുൾ വെൽ ചെയ്ത് ഗുഡ് സ്കോർ ആണ് വിക്കറ്റ്. ഓക്കെ, 160 റൺസാണ് ഇവിടെ ആവറേജ് സ്കോറൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടത്. കൂടുതലും ചേസിങ് ടീമാണ് വിൻ ചെയ്തത്. ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. ചേസിങ് ടീം അധികം വിക്കറ്റൊന്നും കിട്ടാറില്ല. ഇപ്പോൾ ഏത് ടീമാണെങ്കിലും
നമ്മളെ നാളെ കളിക്കാൻ പോകുന്ന 11 പേരെ പറ്റി നോക്കാം. അപ്പം നമ്മുടെ സൺറൈസേഴ്സിലെ ജെയ്സൺ റോയ്, അഭിഷേക് ശർമ്മ, അതുപോലെ തന്നെ കെയ്ം വില്യംസൺ, പ്രിയങ്കാർഗ്, അതുപോലെ അബ്ദുൾ സമാദ്, വൃദ്ധിമാൻ സാഹ, ജെയ്സൺ ഹോൾഡർ, അതുപോലെ തന്നെ റാഷിദ് ഖാൻ, ഭുവനേശ്വർ കുമാർ, സിദ്ധാർത്ഥ് കോൾ, അതുപോലെ തന്നെ ഉമ്മർ മാലിക്. ഉമ്മർ മാലിക്കിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഐ പി എല്ലിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റിൽ ബോളറിന ഒരു വ്യക്തിയാണ് നമ്മുടെ ഉമ്മർ മാലിക്ക്. 153 കിലോമീറ്റർ പെർ അവറിലാണ് കഴിഞ്ഞൊരു മത്സരത്തിൽ പുള്ളിക്കാരൻ ബോൾ എറിഞ്ഞത്. ആദ്യത്തെ ചരിത്രമായിരുന്നു അത്. ഓക്കെ, പിന്നെ നമുക്ക് എന്തായാലും മുംബൈ ഇന്ത്യൻസ് സ്ക്വാഡിലോട്ട് കടക്കാം. നമ്മുടെ രോഹിത് ശർമ്മ, ഇഷാങ് കിഷൻ, സൂര്യകുമാർ യാദവ്, സൗരവ് തിവാരി, ഹർദിക് പാണ്ഡ്യ, കിരണോൾ പാണ്ഡ്യ, കിരോൺ പൊള്ളാട്, കിരണോൾ പാണ്ഡ്യ ഇല്ല കേട്ടോ, കിരോൺ പൊള്ളാടായിരുന്നു. ജിംനേഷ്യം, അതുപോലെ തന്നെ കോട്ടണൽ, അതുപോലെ രാഹുൽ ചഹാർ അല്ലെങ്കിൽ ജയന്ത് യാദവ് ആരെങ്കിലും ആയിരിക്കും. പിന്നെ ട്രെൻ ബോൾട്ട്, ജാസ്പ്രീത് ബൂംറ, ഇത്രയും പേരാണുള്ളത്. കോണ്ടിനെ പറ്റി എടുത്ത് പറയേണ്ടായിട്ടില്ലല്ലോ, കഴിഞ്ഞൊരു മത്സരത്തിൽ പുള്ളിക്കാരൻ വിളയാടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് പിക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞു തുടങ്ങാം. വിക്കറ്റ് കീപ്പേഴ്സിലാണെങ്കിൽ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, അതായത് നമ്മുടെ ഡീകോക്ക് ഇല്ലല്ലോ, അപ്പോൾ നമ്മുടെ ഇഷാങ് കിഷനും അതുപോലെ തന്നെ സാഹ, വൃദ്ധിമാൻ സാഹയാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു മത്സരത്തിൽ പുള്ളിക്കാരൻ, അതായത് നമ്മുടെ ഇഷാങ് കിഷനാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസിനെ വിജയത്തിലോട്ട് എത്തിച്ചത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ആ ഒരു അതേ ഇതിൽ നിൽക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഐ മീൻ ആ ഒരു പവറിൽ തന്നെ ഇന്നും കളിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ടോപ്പ് പിക്കേഴ്സ് ആയിട്ടുള്ള ബാറ്റ്സ്മാനെ പറ്റി പറഞ്ഞു തുടങ്ങാൻ, നമ്മുടെ ജെയ്സൺ റോയ് നാളെ കളിക്കാൻ ചാൻസുണ്ട്, കാരണം പിച്ച് അവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 4 മത്സരങ്ങളിലൂടെ 116 റൺസാണ് നേടിയത് പുള്ളിക്കാരൻ്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 29 റൺസാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സൂര്യകുമാർ യാദവ്, പുള്ളിക്കാരനും അത്യാവശ്യം നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ 13 മത്സരങ്ങളിൽ നിന്ന് 235 റൺസാണ് നേടിയത്. എപ്പോൾ വേണമെങ്കിലും അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയേഴ്സിലൊക്കെ പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ജെയ്സൺ ഹോൾഡർ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ 2 വിക്കറ്റ് വീതമെങ്കിലും പുള്ളിക്കാരൻ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 7 മത്സരങ്ങളിൽ നിന്ന് 12 വിക്കറ്റാണ് പുള്ളിക്കാരൻ നേടിയത്. അതുപോലെ തന്നെ 84 റൺസും എടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ ബാറ്റിങ്ങും അത്യാവശ്യം നന്നായി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ്. പിന്നെ എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെയിംസ് നേഷ്യം. ഓക്കെ, ആ പുള്ളിക്കാരനെ നന്നായിട്ട് ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യുന്ന കൂട്ടത്തിലാണ്. ബോളിങ്ങിൻ്റെ കാര്യം എനിക്കറിയാം, ബാറ്റിങ്ങിൻ്റെ കാര്യം അത്രയ്ക്ക് അറിയത്തില്ല. ബാറ്റിങ് അത്യാവശ്യം ചെയ്യും, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, ന്യൂസിലാൻഡ് പ്ലെയറാണ്. കഴിഞ്ഞൊരു മത്സരത്തിൽ 3 വിക്കറ്റൊക്കെ എടുത്തായിരുന്നു. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഉമ്മർ മാലിക്ക് 147 കിലോമീറ്റർ ഞാൻ കണ്ടത് 153 കണ്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ 21 വയസ്സേ ആയിട്ടുള്ള പുള്ളിക്കാരന് അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്നു. നമ്മളെ കഴിഞ്ഞൊരു മത്സരത്തിൽ ബാംഗ്ലൂരിനെ ഗസ്റ്റ് അടിപൊളിയായി കളിച്ചൊരു വ്യക്തിയിൽ പെടും ഇദ്ദേഹവും. നമുക്കെന്തായാലും നമ്മുടെ ടീമിലോട്ട് കടക്കാം. നമ്മുടെ ചെന്നൈയും പഞ്ചാബും മാച്ച് എന്തായാലും നോക്കാം. ഓ, പഞ്ചാബ് ജയിച്ചു കേട്ടോ, പഞ്ചാബ് 6 വിക്കറ്റിന് ജയിച്ചു. ഓ ഓക്കെ, ആകെ ഒരു ടീമും അത്രേ വിജയിച്ചിട്ട് നിൽക്കുന്നുള്ളൂ. അത്യാവശ്യം പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ടീമിനും, പക്ഷേ നമ്മുടെ മെയിനായിട്ട് കളിച്ച ഒരാളെ വ്യക്തി എടുത്തിട്ടില്ല, ഡുപ്ലസീനെ എടുത്തിട്ടില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ ഇതിലോട്ട് കിടക്കാം. എവിടെ സൺറൈസേഴ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. ഓക്കെ, ടീം സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ 2 ഓപ്ഷൻസ് ഉള്ളത് ഇഷാങ് കിഷൻ, സഹ ഇഷാങ് കിഷനാണ്. പിന്നെ വില്യംസൺ, ശർമ്മ, ജെയ്സൺ റോയ്, സൂര്യകുമാർ യാദവ്. വില്യംസൺ, ജെയ്സൺ റോയ്, സൂര്യകുമാർ യാദവ്. ഓക്കെ, പിന്നെ ഹോൾഡർ, ജിംനേഷ്യം രണ്ടുപേരും മതി. ബൂംറ, ബോൾട്ട്, റാഷിദ് ഖാൻ വേണ്ട, കോണ്ടർണിൽ. ഓക്കെ, കോണ്ടർണിൽ വേണം. ഇനിയിപ്പോൾ ആരാണ് ഒരു SRH-ത്തെ ഒരു ബോളറിനെ എടുക്കാം നമുക്ക്. ഭുവനേശ്വർ എടുക്കാം, ഭുവനേശ്വർ അത്യാവശ്യം ഫോമിലാണ്. അല്ലെങ്കിൽ സിദ്ധാർത്ഥ് കോളും കഴിഞ്ഞൊരു മത്സരം നന്നായി കളിച്ചൊരു വ്യക്തി തന്നെയാണ് കേട്ടോ. ഉമ്മർ മാലിക്കും എടുക്കാം, നല്ലൊരു ഓപ്ഷനാണ് അത്. ഞാൻ ലൈനപ്പ് വന്നതിന് ശേഷം നല്ലൊരു ടീം ഞാൻ ക്രിയേറ്റ് ചെയ്തുള്ളൂ. ടോസൊക്കെ അനുസരിച്ചിട്ട് വേണം ശരിക്കും നമ്മളൊരു ടീം ഇടാൻ. അപ്പോൾ ഇതിലാരെ ക്യാപ്റ്റൻസി കൊടുക്കും ചോദിച്ചാൽ നമ്മുടെ ഹോൾഡറും നേഷ്യം, അല്ലെങ്കിൽ നേഷ്യം വേണ്ട, നമുക്ക് രോഹിത്, രോഹിത് തന്നെ നല്ലത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ടീം ഇടേണ്ടത്. ബോള് ബാറ്റിങ് അത്യാവശ്യം സ്ട്രെങ്ത് വേണം, ഇല്ലെങ്കിൽ കുറച്ച് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക.
ബാറ്റ്സ്മാൻമാരുടെ ഒരു പിച്ച് കൂടെയാണ്. അതായത് ബാറ്റ്സ്മാൻമാർക്കും ബൗളേഴ്സിനും സെയിം പ്രാധാന്യമായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം കൊടുത്തിട്ട് വേണം നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും നോട്ട് ചെയ്യാൻ വെച്ചാൽമാരെ. അപ്പോൾ നമ്മുടെ SRH വേഴ്സസ് മുംബൈ മാച്ചിൻ്റെ ടീം ഇതാണ്. അപ്പോൾ ഇതല്ല എൻ്റെ ഫൈനൽ ടീം. ഞാൻ ഇനി ബാറ്റിംഗ് ഓർഡറും ബോളിംഗ് ഓർഡറും പറയുന്ന വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.